നേരത്തെയും പറഞ്ഞല്ലോ, ഇപ്പം കേരളവുമായിട്ട് ചേർന്നു പോകാവുന്ന അല്ലെങ്കിൽ പരസ്പരം ഉൾച്ചേർന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കേരളവും ബംഗാളും ആയിട്ട്. പക്ഷെ ആർട്ടിനോടുള്ള സമീപനത്തില്, ആർട്ടുമായി ബന്ധപ്പെട്ട സമൂഹം അവിടെ ഇത് ഒരു 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 തരം വരേണ്യതയായി കാണുന്ന, ഇത് നമുക്കൊന്നും മനസ്സിലാവുന്നതല്ല എന്നൊരു ഒരു ആർട്ട് പ്രാക്ടീസിനൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു തരംതിരിവ് ഈ രണ്ട് സ്റ്റേറ്റിനുള്ളതായിട്ടുണ്ടോ, അതോ അതെങ്ങനെയായിരുന്നു? ധാരാളമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ആർട്ട് ആൻഡ് എന്താ പറയുക, ഇപ്പം മ്യൂസിക് ആയാലും ശരി, ലിറ്ററേച്ചർ ആയാലും ഒക്കെ ശരി, ഒരു എവറേജ് ഫാമിലിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു പാട്ട് പാടാത്ത ഒരു മനുഷ്യനെ പോലും ഒരു വീട്ടിൽ കാണില്ല. ബൗൾ സംഗീതം അല്ലെങ്കിൽ ലാലൻ ഫക്കീറിൻ്റെ അല്ലെങ്കിൽ നസ്രുൽ ഗീത്, പിന്നെ എന്താ പറയുക, ശ്യാം സംഗീത് എന്നൊക്കെ പറയുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അതുപോലെ തന്നെയാണ് ഈ ഫോക്ക് മ്യൂസിക്, അതായത് ബൗൾ മാത്രമല്ല, സാപ്പുടി എന്ന് പറയുന്നത്, പിന്നെ നമ്മുടെ പദ്ദർ ഗീത് എന്ന് പറയുന്നത്, ഇതുപോലെ ഒരുപാട് മ്യൂസിക്കൽ ട്രഡീഷൻസ് ഉള്ള സംഭവമാണ്. അതായത് എൻ്റെ ഒരു കൂട്ടം സുഹൃത്തുക്കൾ ഇതൊക്കെ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്, ഈ വലിയൊരു കളക്ഷൻ അവരുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഏതാണ്ട് 100-ലും മേലെ സംഗീത, അതായത് മ്യൂസിക്കിൻ്റെ തന്നെ ഒരു ട്രഡീഷൻ ബംഗാളിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത്. ഓരോ സംഗീതത്തിനും ഉണ്ട്, പാട്ടുചിത്ര തൊട്ട് ഈ നമ്മളുടെ ഈ എന്താ പറയുക, പൊദ്ദർ ഗീത് എന്ന് പറയുന്നത്, അതിപ്പോൾ പത്മനദിയിൽ മീൻ പിടിക്കുന്ന സമയത്ത് മീൻപിടുത്തക്കാരുടെ പാട്ടുണ്ട്. അതിന് അതിൻ്റെ ഒരു വലിയൊരു എന്താ പറയുക താളബോധമുണ്ട് ശരിക്കും പറഞ്ഞാൽ. അതുകൂടാതെ തന്നെയാണ് ഈ ഇത്തരത്തിലുള്ള ഈ ലാലൻ സംഗീത് എന്ന് പറയുന്നത്, ലാലൻ ഫക്കീർ എഴുതിയിട്ടുള്ളത്, അതുപോലെ നസ്രുൽ ഗീത് എന്ന് പറയുന്നത്, ഇങ്ങനെ പല സംഭവങ്ങളും നിലനിൽക്കുന്ന ഒരു നാടാണ് ഇത്. ഇത് ശരിക്കും ജീവിതത്തിൽ വലിയൊരു അനുഭവമാണ്. മ്യൂസിക്കിനെ കുറിച്ചിട്ട് ഇപ്പോൾ നമ്മൾ തൃശ്ശൂരുണ്ടായിരുന്ന സമയത്ത് നമുക്കറിയാവുന്ന കർണാട്ടിക് അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി എന്ന് പറയുന്ന ആ രണ്ട് മേഖലകൾ വിട്ട് മ്യൂസിക്കിൻ്റെ ഒരു ലോകത്തിലോട്ട് പോയത് അവിടെ ചെന്നതിന് ശേഷമാണ്. കാരണം പിന്നെ ഒരുപാട് ഈ നിശബ്ദത, അതുപോലെ തന്നെ ഈ ഏകാന്തത എന്നൊക്കെ പറയുന്നതിനൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പേഴ്സണൽ തലത്തിൽ ഏറ്റവും കണ്ടെത്തിയൊരു സംഗതി മ്യൂസിക്കാണ്. പിന്നെ എടുത്തു പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാഗോറിൻ്റെ ഒരു ശില്പം രാംകിങ്കർ ചെയ്തിട്ടുള്ളത്, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി നമുക്കതിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖം, അത് വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഒരു എക്സിസ്റ്റൻഷ്യലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്ന കോൺഫ്ലിക്റ്റുകളെ ശരിക്കും പറഞ്ഞാൽ സോൾവ് ചെയ്ത് തന്നത് ഈ ബംഗാൾ എന്ന് പറയുന്നതിൻ്റെ ഒരു ജിയോഗ്രഫിക്കൽ സത്വമുണ്ടല്ലോ, അത് ഇത്തരത്തിലുള്ള ചില വിത്തുകളിലൂടെയാണ് ശരിക്കും. ആ യാത്ര ഇപ്പോൾ ഏറ്റവും നല്ല, അതായത് ഈ നമ്മുടെ ഇതുണ്ടല്ലോ, എന്താ പറയുക, ബംഗ്ലാദേശ് വെസ്റ്റ് ബംഗാളിൻ്റെ ബോർഡറിൽ ഒരു ഗ്രാമമുണ്ട് ശരിക്കും പറഞ്ഞാൽ, അത് മുഴുവൻ ഈ ഫക്കീറുകളുടെ ഒരു ഇതാണ്. അപ്പോൾ അവിടെ ആണുങ്ങൾ കുറവാണ്. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് വെള്ളം കയറി കിടക്കുകയാണ്. വീടുകളൊക്കെ കുറച്ച് ഉയരത്തിലാണ് അവർ ബിൽഡ് ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പത്മയില് ഗംഗയിൽ വെള്ളം കയറുമ്പോൾ ഇതിങ്ങോട്ട് അടിക്കുന്നുള്ളതുകൊണ്ട് അവർക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളൂ. അവരാണ് ഈ ഇവിടെ പോയി കാടുകളിൽ പോയിട്ട് മധു, അതായത് തേൻ സംഭരിക്കുന്നത്. കുറേ ഇവരുടെ ഭർത്താക്കന്മാരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. പലരും പുലി പിടിച്ചിട്ടും ഈ റോയൽ ബംഗാൾ ടൈഗറൊക്കെ പിടിച്ചിട്ടും ഒക്കെ ആയിട്ടും മരിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ആ ഒരു നാടിൻ്റെ ഒരു ആ ഒരു വില്ലേജിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പാടുന്നവരാണ്. ഫക്കീറുകൾ എന്ന് പറയുന്നത് ഫക്കീർ, അതായത് സൂഫി മ്യൂസിക്കിൻ്റെ ഒരു ട്രഡീഷനാണ് അവിടുത്തെ ഫക്കീർ എന്ന് പറഞ്ഞാൽ. നമ്മൾ അനുഭവിച്ചൊരു സംഗതി എന്ന് വെച്ചാൽ കൊച്ചുകുട്ടിയടക്കം നല്ല സ്വരത്തിൽ പാടുന്ന ഒരു വില്ലേജ് മുഴുവനും, നമുക്കിപ്പോൾ ഇവിടെ പാട്ടിൻ്റെ വില്ലേജൊക്കെ ആയെങ്കിലും പക്ഷെ അത് വർഷങ്ങൾക്ക് മുമ്പ് ബംഗാളിലുണ്ടായിരുന്നു എന്നുള്ളതാണ് നേരിട്ട്. ഇത്തരത്തിൽ പല, കാരണം നമ്മളെ ആ നാടുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ളൊരു ഏരിയ മ്യൂസിക് ആയിരുന്നു ശരിക്കും. അത് നമ്മൾ കറക്റ്റായിട്ട് ഞാൻ ഒരുപാട് കളക്ട് ചെയ്യും. എൻ്റെ കയ്യിൽ നല്ലൊരു കളക്ഷനൊക്കെ ഇപ്പോഴും ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഞാനത് സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനും കൂടിയാണ് നേരിട്ട്. ഇത് ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലാസിക്കൽ മൂവ്മെൻറ്റിലുള്ള സംഭവങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ രാഷ്ട്രീയത്തിലോട്ടൊന്നും ഞാൻ കയറുന്നില്ല. അത് എന്താണെന്ന് ചോദിച്ചാൽ അതിനെ നമ്മൾ രാഷ്ട്രീയപരമായിട്ട് തന്നെയാണ് കാണുന്നത്. എന്നിട്ട് പക്ഷേ
അവിടെ ആ ഒരു ഒരു സ്ട്രെയിഞ്ച് ലൈൻ ബ്രേക്കായിട്ടുണ്ട്. ഇപ്പോൾ ജഗൻ ചൗധരിക്ക് അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വികാഷ് ഭട്ടാചാര്യക്ക് അല്ലെങ്കിൽ ഗണേഷ് പൈനെ അല്ലെങ്കിൽ കെ ജി സുബ്രഹ്മണ്യനെ അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോംനാഥ് ഓറിന് ഒരു ഒരു സെലിബ്രിറ്റി ഒരു സ്റ്റാറ്റസൊക്കെ ഉണ്ട് അവിടെ. ശരിക്കും ഞാൻ ആ സെലിബ്രിറ്റി സ്റ്റാറ്റസിനെ അങ്ങനെ കാണുന്നില്ല, എങ്കിലും പറയുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബിർഭം ഡിസ്ട്രിക്റ്റിൽ എത്തുന്ന ഏത് രാഷ്ട്രീയക്കാരനായാലും സോംനാഥ് ഹോറിൻ്റെ വീട്ടിൽ വന്നിട്ടേ പോവുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലിങ്ക്, റെസ്പെക്റ്റ്, ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അങ്ങൊരു കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, അത് ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിനെ നോക്കൂ. ഈ സമൂഹത്തിൽ കലയും സംസ്കാരവും സാഹിത്യമൊക്കെ നിലനിൽക്കുന്നത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ രാഷ്ട്രീയമൊക്കെ നിലനിൽക്കുന്നത്. രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും മോശമായിട്ടുള്ള തലങ്ങൾ നമ്മൾ കാണാതെ പോകുന്നത് അല്ലെങ്കിൽ എത്തിച്ചേരാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കലയും അതുപോലത്തെ സാഹിത്യവും മ്യൂസിക്കും ഒക്കെ നിലനിൽക്കുക. കാരണം മനുഷ്യരെ കുറച്ച് ദയാലുക്കളാക്കുകയും അതുപോലെ തന്നെ വയലൻസിൽ നിന്ന് പിന്മാറ്റിക്കുന്നത് ഇത്തരത്തിലുള്ള ചില ഐലൻസ് സമൂഹത്തിൽ നിലനിൽക്കുന്നതുകൊണ്ടാണ്. അത് പക്ഷേ രാഷ്ട്രീയക്കാർ മനസ്സിലാക്കുന്നില്ല ഒരുപാട് പേര്. പക്ഷെ അവിടുത്തെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു നോവൽ എന്ന് പറഞ്ഞ രാംകിങ്കറിനെ കുറിച്ചുള്ളതാണ്, സമരേഷ് ബാഷു എഴുതിയിട്ടുള്ളത്. ഇവിടെ രണ്ടാമൂഴമാണ്, ആ ഡിഫറൻസ് ആണുള്ളത്. കാരണം ഒരു സാന്താളിയായിട്ടുള്ള ഒരു ഒരു കലാകാരൻ ആ നാടിൻ്റെ ഒരു സമ്പത്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് എഴുതിയ സമരേഷ് ബാഷു ആണ് ആ സമയത്ത് ഏറ്റവും നല്ല റൈറ്റർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ രാംകിങ്കർ എന്ന് പറയുന്ന നോവല് ഗണ്ടശ പ്രസിദ്ധീകരിച്ചിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ ഉണ്ടായിരുന്ന ദേശ് മാഗസിൻ, ഇതെല്ലാം തന്നെ ആ സംസ്കാരത്തിന് കാണിക്കുന്നതാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ ഉണ്ടായിരുന്നത് എം ടിയുടെ രണ്ടാമൂഴം പ്രസിദ്ധീകരിച്ചാണ്. ഈ രണ്ട് വ്യവസ്ഥകളുണ്ടല്ലോ, ഇതിനെ നമ്മൾ ഞാൻ കൃത്യമായിട്ട് റീഡ് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഈ സിറ്റുവേഷനാണ് ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ, മറിച്ച് ബംഗാളിൽ അതിന് മറികടന്ന് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ എന്തുകൊണ്ടാണ് പല കാര്യങ്ങളിലും നിശിതമായിട്ട് വിമർശിക്കപ്പെടുന്നു തകർക്കപ്പെടുന്നു ഒക്കെ എന്നുള്ളത് ഈ സിറ്റുവേഷനിൽ നിന്ന് മനസ്സിലാക്കിയാൽ മതി. പുതിയ രാഷ്ട്രീയം ഉൾക്കൊള്ളുന്നതും മുന്നോട്ട് വരുന്നതും എന്തുകൊണ്ടാണെന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റും. ഈ തലങ്ങൾ ഞാൻ അത് കുറേ കൂടി ക്ലിയർ ആയിട്ട് പറയാനെന്നുണ്ട്, പക്ഷെ ഇപ്പോൾ പറയുന്നില്ല അതൊരു സന്ദർഭത്തിൽ.